വെരി ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഇന്ന് നമുക്ക് മലയാളത്തിലെ കവിത തുടർന്നും പഠിക്കാം. അപ്പം എല്ലാവരും കഴിഞ്ഞ തവണ പഠിച്ചതെല്ലാം വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്താ നമ്മുടെ കവിതയുടെ പേര്? ശൈശവ അഭിലാഷം. എന്തായിരുന്നത്? ശൈശവത്തിൽ, അതായത് ബാല്യകാലത്തിൽ ഉണ്ടാവുന്ന ആഗ്രഹം. അപ്പോൾ ഈ കവിത രചിച്ചത് ആരാന്നാണ് നമ്മൾ പറഞ്ഞത്? ചങ്ങമ്പുഴ അല്ലേ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഈ കവിത ലീലാങ്കണം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തതാണ്. അതാണ് ശൈശവാഭിലാഷം. അപ്പം നമ്മൾ എവിടം വരെയായിരുന്നു നോക്കിയത്? ഒരു കുട്ടി അമ്മയോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളായിരുന്നു അല്ലേ. എന്തായിരുന്നു ചോദിക്കുന്നത്? മിന്നാമിനുങ്ങകളെ കാണുമ്പം ഇവക്കൊക്കെ ആരാ വെളിച്ചം നൽകിയതെന്നായിരുന്നു കുട്ടിയുടെ സംശയം. അപ്പം എന്താ പറയുന്നത്? അമ്മ, എന്നെ നിനക്കായി തന്ന ആ മഹാൻ തന്നെയാണ് ഈ മിന്നാമിനുങ്ങകൾക്കും വെളിച്ചം നൽകിയതെന്ന് അമ്മ പറയുന്നതല്ലേ. അതുപോലെ കുട്ടി ചോദിക്കുന്നത്, ഇവർക്കൊന്നും വീടില്ലേ, ഈ ചെമ്പകത്തിൻ്റെ മരക്കൊമ്പിൽ തന്നെ വേണോ വന്നിരിക്കാൻ എന്ന് ചോദിക്കുക അല്ലേ. ഇങ്ങനെ പാറി പറന്ന് നടക്കുക പൂമ്പാറ്റ പോലെ അവർ. പിന്നെ നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഈ മരക്കൂട്ടം തൊട്ട് നമുക്കിന്ന് നോക്കാം. ഈ മരക്കൂട്ടവും കാടും മറ്റു മാമീവ തന്മീടും വീടും അമ്മേ ഇവരേറെയില്ലേ പള്ളിക്കൂടം ഇവർക്കൊന്നുമില്ലേ ഇല്ലുണ്ണിയില്ലിവർക്കൊന്നും ഇവർ നല്ലവരാണെന്ന് തോന്നും കഷ്ടമെനിക്കു പഠിപ്പാൻ പോണം കിട്ടില്ല നേരം കളിപ്പാൻ. ഇപ്പം എന്താ പറയുന്നത്? ഈ മരക്കൂട്ടവും കാടും മറ്റുമാ മിവതൻ മേടും വീടും. അപ്പം ഇതിനു മുമ്പ് നമ്മൾ കണ്ടു കുട്ടി ചോദിക്കുക അല്ലേ, മരക്കൊമ്പ് ഈ ചെമ്പകത്തിൻ്റെ മരക്കൊമ്പിലാണോ ഇവരുടെ വീട്, വേറെ വീടൊന്നും ഇല്ലേ, ഇവരെ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നത്, പൂമ്പാറ്റ പോലെ ഇങ്ങനെ പാറി നടക്കുക എന്നൊക്കെയായിരുന്നു കുട്ടി അമ്മയോട് ചോദിക്കുന്നത് അല്ലേ. അപ്പം ഈ മിന്നാമിങ്ങനെ കാണുമ്പം കുട്ടിക്ക് ഭയങ്കര സന്തോഷം, അവരെ ഇതുപോലെ ഒത്തിരി എണ്ണം കാണുമ്പം കുട്ടിക്ക് മനം കവരുന്നു എന്നാണ് പറയുന്നതല്ലേ. പിന്നെ ഞാൻ ചോദിക്കുക, അപ്പോൾ കുട്ടി ഇങ്ങനെ ചോദിക്കുമ്പം വേറെ വീടില്ലേ എന്തിനു ഇവിടെ തന്നെ വന്നിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പം അമ്മ പറയുക, ഈ മരക്കൂട്ടവും കാടും മറ്റുമാ മിവതൻ മേടും വീടും. ഈ മരക്കൂട്ടം, ഈ മരങ്ങളുടെയൊക്കെ കൊമ്പിലൊക്കെ അല്ലേ ഈ മിന്നുങ്ങൾ വന്നിരിക്കുന്നത്, അതൊക്കെ തന്നെയാണ് ഇവരുടെ വീട്, അല്ലാതെ ഇവർക്ക് പ്രത്യേകം വീടില്ല. നിങ്ങളൊക്കെ ഒരു വീട്ടിലാണ് താമസിക്കുന്നല്ലേ, അപ്പോൾ അതുപോലൊരു വീടുണ്ടോ മിന്നാമിനുങ്ങകൾക്ക്? ഇല്ല. അവരെങ്ങനെയാണ്? ഇങ്ങനെ പറന്ന് നടക്കും, ഇഷ്ടമുള്ളിടത്തിരിക്കും, ഏതെങ്കിലും മരക്കൊമ്പിൽ കാണും, അവിടെയൊക്കെ ചെന്നിരിക്കും. അപ്പോൾ അമ്മ പറയുക, അങ്ങനെ പ്രത്യേകം വീടൊന്നും അവർക്കില്ല. ഈ മരക്കൂട്ടം, മരക്കൂട്ടങ്ങൾ അതായത് മരങ്ങളുടെ കൂട്ടം, അതിപ്പം മരം മരങ്ങളും പിന്നെ അതൊക്കെ തന്നെയാണ് ഇവരുടെ കാടും. കാടൊക്കെ എന്താ, കാട്ടിൽ കുറേ മരങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ തന്നെയാണ് ഇവരുടെ വീട് എന്ന് കുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുക്കുക. അമ്മേ ഇവരേറെ ഇല്ലേ പള്ളിക്കൂടം ഇവർക്കൊന്നും ഇല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം എന്താ? കുട്ടി ചോദിക്കും, ഇവരൊരുപാട് പേരില്ലേ പള്ളിക്കൂടം ഇല്ലേന്ന്. പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്കൂൾ. അപ്പോൾ കുട്ടിയുടെ അടുത്ത ചോദ്യം, ഈ കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, കുട്ടി ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടി ഇത് കണ്ടിട്ട് അമ്മയോട് ചോദിക്കും, ഇവരൊത്തിരി പേരില്ലേ, ഇവർക്ക് എന്താ സ്കൂളിലൊന്നും പോകാൻ പറ്റാത്തതെന്ന്. അപ്പം പള്ളിക്കൂടമൊന്നും ഇവർക്കില്ലേ എന്ന കുട്ടിയുടെ അടുത്ത ചോദ്യം. അപ്പം അമ്മ എന്താ പറയുന്നത്? ഇല്ലുണ്ണി ഇവർക്കൊന്നും ഇവർ നല്ലവരാണെന്ന് തോന്നും. അപ്പോൾ ഉണ്ണി, ഉണ്ണി എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ അമ്മ വിളിക്കുക. ഇല്ലുണ്ണി ഇവർക്കൊന്നും സ്കൂളിലൊന്നും പോകണ്ട, പോകണം മിന്നാമിനുങ്ങകൾക്ക് സ്കൂളിൽ വേണ്ട. അപ്പോൾ പറയുക, ഇല്ലുണ്ണി ഇവർക്കൊന്നും വേണ്ട, സ്കൂളിലൊന്നും പോകണ്ട, ഇവർ നല്ലവരാണെന്ന് തോന്നും, അവർ അത്രയും നല്ലവരാ, അതുകൊണ്ട് അവർക്ക് സ്കൂളിലൊന്നും പോകണ്ട, പള്ളിക്കൂടത്തിലൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറയുക, കുട്ടി പറയുക, കഷ്ടമെനിക്ക് പഠിപ്പാൻ പോണം കിട്ടില്ല നേരം കളിപ്പാൻ. അപ്പോൾ കുട്ടി പറയുമോ, ഓ കഷ്ടമായിപ്പോയി, എനിക്കാണ് ഏത് നേരവും പഠിക്കണം അല്ലേ. അപ്പോൾ പറയുക, കഷ്ടം എനിക്ക് പഠിപ്പാൻ, ഓ കഷ്ടമായിപ്പോയല്ലോ, എനിക്ക് മാത്രമേ ഈ പഠിക്കാൻ ഒക്കെ ഉള്ളല്ലോ, ഇവരെ പോലെ എനിക്കും പാറി നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്നാ കുട്ടി അപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ പറയുക, പോണം കിട്ടില്ല നേരം എനിക്ക് കളിപ്പാൻ, പഠിക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് എനിക്കൊരു ശകല നേരം പോലും കളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് കുട്ടി ഇങ്ങനെ ചിന്തിക്കുക. അപ്പം അതാണ് നമ്മുടെ കവിത. നമുക്ക് എല്ലാ ഇത്രയും ഭാഗം ഇന്ന് പഠിച്ച ഭാഗം ഒന്നും കൂടെ നമുക്ക് ചൊല്ലി നോക്കാം. ഈ മരക്കൂട്ടവും കാടും മറ്റു മാമീവ തന്മീടും വീടും അമ്മേ ഇവരേറെയില്ലേ പള്ളിക്കൂടം ഇവർക്കൊന്നുമില്ലേ ഇല്ലുണ്ണി ഇല്ലിവർക്കൊന്നും ഇവർ നല്ലവരാണെന്ന് തോന്നും കഷ്ടമെനിക്കു പഠിപ്പാൻ പോണം കിട്ടില്ല നേരം കളിപ്പാൻ.
എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു ഒരു കുട്ടി അമ്മയോട് കുറേ സംശയങ്ങൾ ചോദിക്കുക, എന്നിട്ട് അവസാനം കുട്ടി എന്താ പറയുന്നത്? ഓ, എനിക്കും ഇതുപോലെ കളിച്ച് നടന്ന് പാറി നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു, എനിക്കാണ് എന്തുമാത്രം പഠിക്കാനുള്ളത്, കളിക്കാൻ ഒട്ടും സമയമില്ല എന്ന കുട്ടി അമ്മയോട് പറയുന്നത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ പേജ് 44 എല്ലാവരും എടുക്കുക. ആദ്യം തന്നെ നമുക്ക് എന്താ ഉള്ളത്? അർത്ഥം എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്താ ഉള്ളത്? അന്ധകാരം. അന്ധകാരത്തിൻ്റെ അർത്ഥം ഇരുട്ട്. പിന്നെയുള്ളത് ചെമ്മേ. ചെമ്മേ എന്ന് പറഞ്ഞാൽ ഭംഗിയായി. പൈതൽ. പൈതലിൻ്റെ അർത്ഥം കുഞ്ഞ്. പിന്നെ തുച്ഛം. തുച്ഛം എന്ന് പറഞ്ഞാൽ എന്താ? നിസാരം. ഗേഹം. ഗേഹത്തിൻ്റെ അർത്ഥം വീട്. പിന്നെ കവരുന്നു. കവരുന്നു എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് എന്താ ഉള്ളത്? പര്യായ പദം എഴുതുക. ആദ്യത് പൂമ്പാറ്റ. പൂമ്പാറ്റയുടെ പര്യായ പദങ്ങളാണ് ചിത്രശലഭം, ചിത്രപതംഗം. അടുത്തത് വീട്. വീടിൻ്റെ പര്യായം ഏതൊക്കെയുണ്ട്? ഭവനം, മന്ദിരം. പിന്നെ അന്ധകാരം. അന്ധകാരത്തിൻ്റെ പര്യായമാണ് ഇരുൾ, തമസ്. കൊമ്പ്. കൊമ്പിൻ്റെ പര്യായം ശാഖ, ശിഖിരം. ഇനി അടുത്ത നമുക്കുള്ളത് അർത്ഥവ്യത്യാസം കണ്ടെത്തുക. രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാമല്ലോ. ഏതൊക്കെയുള്ളത്? മെച്ചം, മിച്ചം. ഇപ്പം എന്താണ്, രണ്ട് വാക്കും ഒരേപോലെയാണോ? ഏകദേശം ഒരുപോലെ അല്ലേ. എന്താ അവിടെ മാറ്റമുള്ളത്? മെച്ചം എന്ന് പറയുമ്പോൾ അവിടെ എ ചിഹ്നമുള്ളത്. അപ്പോൾ നമ്മളതിനെ മെച്ചം എന്ന് വായിക്കും. മിച്ചം എന്ന് പറഞ്ഞാലോ ഈ ചിഹ്നമായതുകൊണ്ട് മിച്ചം ആകും. അപ്പോൾ രണ്ട് വാക്കിനും രണ്ട് അർത്ഥങ്ങളുള്ളത്. അപ്പോൾ വ്യത്യസ്ത അർത്ഥമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് മെച്ചം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? മെച്ചം എന്ന് പറഞ്ഞാൽ മേന്മ. അപ്പം മെച്ചം എന്നുള്ളിടത്ത് നിങ്ങൾ മേന്മ എഴുതുക. അടുത്തത് മിച്ചം. മിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി. അപ്പം അത് രണ്ടും അവിടെ എഴുതുക. അടുത്ത നമുക്കുള്ളത് പദം പിരിച്ചെഴുതുക. നോക്കിയേ, പൈതലോടോതുന്നി ദമ്മ എന്ന നമുക്ക് കവിതയിൽ തന്നെ ഉള്ള വാക്കാണ് അല്ലേ. അപ്പോൾ ഇത് പല വാക്കുകൾ ചേർന്ന് ഒരു ഒറ്റ വാക്കാക്കിയാണ് കവി എഴുതിയിരിക്കുന്നത്. ഈ വാക്കിനെ നമുക്ക് പിരിച്ചെഴുതാം. അപ്പം നോക്കിക്കേ, പൈതലോടോതുന്നി ദമ്മ എന്ന് പറയുമ്പോൾ പൈതലോട് ഓതുന്നു ഇത് അമ്മ എന്ന് പറയുന്ന നാല് വാക്കുകൾ ചേർന്നാണ് നമുക്ക് ഒറ്റ വാക്കാക്കി കവി തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് പിരിച്ചെഴുതാം. പൈതലോട് അധികം ഓതുന്നു. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, പൈതലോട് ഓതുന്നു എന്ന് പറയുമ്പോൾ ഓതുന്നു എന്ന് പറയുന്ന ഓ ശബ്ദം നമുക്കവിടെ വരുന്നില്ല, ഓ അക്ഷരം അവിടെ വരുന്നില്ല. പൈതലോട് ഡോതുന്നു എന്ന് പറയുമ്പോൾ ഡായ്ക്കാണ് നമ്മൾ ഓ ചിഹ്നം ഇടുന്നത്. പിരിച്ചെഴുതുമ്പോഴോ, പൈതലോട് അധികം ഓതുന്നു അധികം ഇത് അധികം അമ്മ. അപ്പം ഇതാണ് പൈതലോട് ഓതുന്നതമ്മ എന്ന് പിരിച്ചെഴുതുന്നത്. അടുത്ത വാക്ക് നമുക്കുള്ളത് ഇല്ലുണ്ണി ഇല്ലിവർ കൊന്നും എന്ന് പറയുമ്പം എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ഇല്ല അധികം ഉണ്ണി അധികം ഇല്ല അധികം ഇവർക്ക് അധികം ഒന്നും. കണ്ടോ, ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് നമുക്ക് കവി അങ്ങനെ തരുന്നത്, ഒറ്റ വാക്കാക്കിയാണ് തരുന്നത്. ഇല്ലുണ്ണി ഇല്ലിവർക്കിതൊന്നും എന്ന് പറഞ്ഞാൽ ഇല്ല അധികം ഉണ്ണി അധികം ഇല്ല അധികം ഇവർക്ക് അധികം ഒന്നും. അടുത്തത് വന്നീ ചെമ്പക കൊമ്പിലിരുന്നു. ഇനി അത് എത്ര വാക്കുണ്ട് നോക്കിയേ. വന്ന് അധികം ഈ. വന്നീ എന്ന് പറയുമ്പോൾ നായ്ക്ക് ഈ ചിഹ്നമിടുക. നമ്മളതിനെ പിരിച്ചെഴുതുമ്പോഴോ, വന്ന് അധികം ഈ അധികം ചെമ്പക അധികം കൊമ്പിൽ അധികം ഇരുന്നു. അപ്പം ഇത് എഴുതിയെടുക്കുക. ഇനിയുള്ളത് വിഗ്രഹിച്ചെഴുതുക. നോക്കിയേ, ചെമ്പക കൊമ്പ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ വിഗ്രഹിച്ചെഴുതാൻ പറ്റും? ചെമ്പകത്തിൻ്റെ കൊമ്പ്. അപ്പോൾ അവിടെ എഴുതണം ചെമ്പകത്തിൻ്റെ കൊമ്പ്. അടുത്തത് എന്തുള്ളത്? മരക്കൊമ്പ്. മരത്തിൻ്റെ കൊമ്പ്, അതാണ് മരക്കൊമ്പ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വിഗ്രഹിച്ച് എഴുതാൻ പറ്റുന്നത്. പിന്നെയുള്ളത് മരക്കൂട്ടം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ വിഗ്രഹിക്കാൻ പറ്റുന്നത്? മരങ്ങളുടെ കൂട്ടം. ഇത്രയും പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.